ഹലോ, ഇന്ന് ഞാനിവിടെ സേമിയ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പക്ഷേ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 500 ml പാലാണ് നമ്മുടെ പുഡിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാല് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡൊന്ന് പാലിൽ കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ച പാലിലേക്ക് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊരുപാട് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായി ചൂടായി വരുമ്പോഴത്തേനും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് ഇതിൽ നിന്നും പകുതി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇത്രയും കസ്റ്റാർഡിൻ്റെ മിക്സാണ് ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് നമുക്കല്പം സേമിയം ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഞാനിവിടെ വളരെ നേരിയ സേമിയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നിങ്ങളുടെ കയ്യിൽ നല്ല തടിയുള്ള സേമിയമാണ് എങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പുഡിങ്ങിലേക്ക് ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 ബ്രെഡ് 4 കഷ്ണമാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് പിസ്ത മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത സേമിയമാണ്. ഇനി നമ്മുടെ പുഡിങ് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിതാ ഇതുപോലെ ഒരു പാത്രമാണ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഇതുപോലെ കസ്റ്റാർഡിൻ്റെ മിക്സിൽ നല്ലവണ്ണം മുക്കിയെടുത്തിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗം മൊത്തം നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിൻ്റെ 1st ലെയർ ഞാനിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 2nd ലെയറിലേക്ക് ഞാൻ കസ്റ്റാർഡ് സേമിയ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2nd ലെയർ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3rd ലെയർ സെറ്റ് ചെയ്യാം. അത് നമ്മൾ 1st ചെയ്തതുപോലെ തന്നെ ബ്രെഡെല്ലാം കസ്റ്റാർഡിൻ്റെ മിക്സിൽ നല്ലവണ്ണം മുക്കിയെടുത്തിട്ട് മുകളിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ പുഡിങ്ങിൻ്റെ 3 ലെയറും ഞാനിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയവും പിസ്തയും നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂവിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് എല്ലാം നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.